നമ്മളിൽ ഭൂരിഭാഗം പേരും ഇലക്ട്രിക് ഈലുകളെ കുറിച്ച് കേട്ട് കാണുമല്ലോ. ശരീരത്തിൽ നിന്നും കരണ്ട് ഉൽപ്പാദിപ്പിച്ച് അതുപയോഗിച്ച് ഇരകളെ വേട്ടയാടുന്ന ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ഒരു മത്സ്യവിഭാഗമാണ് ഇലക്ട്രിക് ഈലുകൾ. എന്നാൽ എവിടെ നിന്നാണ് ഇലക്ട്രിക് ഈലുകൾക്ക് ഈ ഇലക്ട്രിക് പവർ ലഭിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്കറിയാമോ? അതുമല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഈൽ നമ്മെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് കാരണം നമ്മൾ മരണപ്പെടുമോ ഇല്ലയോ എന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഈലുകളെ പറ്റിയുള്ള ചില രഹസ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് ഇലക്ട്രിക് ഈലുകളെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. ആരൽ എന്നും ഇവ അറിയപ്പെടാറുണ്ട്. പൊതുവെ മനുഷ്യനുമായി ഒട്ടും ഇണക്കമില്ലാത്തവയാണ് ഈ മത്സ്യവിഭാഗം. ജലാശയങ്ങളിൽ പലതരം ഈലുകളുണ്ടെങ്കിലും അവയിൽ ചിലതിന് മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഇവ വലുപ്പത്തിലും മുൻപന്തിയിലായിരിക്കും. പ്രത്യേക താടിയെല്ലും മൂർച്ചയുള്ള പല്ലുകളുമാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ഒറിനോക്കോ നദികളിലാണ് ഈ ഇലക്ട്രിക് ഈലുകളെ പ്രധാനമായും കണ്ടുവരുന്നത്. ഈലിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുതിക്ക് കൂറ്റൻ മുതലകളെ പോലും ഷോക്കടിപ്പിച്ച് തളർത്താനോ ചിലപ്പോൾ കൊല്ലാനോ വരെ സാധിക്കും. സാധാരണ ഏകദേശം 600 volt വൈദ്യുതിയാണ് ഇവ ഉൽപ്പാദിപ്പിക്കാറുള്ളത്. എന്നാൽ ആമസോണിലെ ഇലക്ട്രോഫോറസ് വോൾട്ടായി എന്ന വിഭാഗം ഈലുകൾ പുറപ്പെടുവിക്കുന്ന വൈദ്യുതിയുടെ അളവ് ശാസ്ത്രലോകത്തെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. 860 volt വൈദ്യുതിയാണ് ഈ വിഭാഗം ഈലുകൾക്ക് ഒരു തവണ പുറപ്പെടുവിപ്പിക്കാൻ കഴിയുക. ബാറ്ററി കണ്ടെത്തിയ ഇറ്റാലിയൻ ഗവേഷകനായ അലക്സാൻഡ്രോ വോൾട്ടയുടെ പേരിൽ നിന്നാണ് ഈ മത്സ്യത്തിന് ഈ പേര് ഗവേഷകർ നൽകിയത്. 860 volt എന്നത് ഒരു ജലജീവിക്ക് പുറപ്പെടുവിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന അളവിലുള്ള വൈദ്യുതി കൂടിയാണ്. ഏതാണ്ട് 2.5 meter വരെ നീളം വയ്ക്കുന്ന കൂറ്റൻ ജീവികളായ ഈലുകൾ പലപ്പോഴും ഒളിച്ചു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. ഒരു മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് അല്പസമയം എത്തിച്ചേക്കാമെങ്കിലും കൊല്ലാനുള്ള ശക്തി ഒരു ഇലക്ട്രിക് ഈലിൻ്റെ വൈദ്യുതിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 2 or more ഇലക്ട്രിക് ഈലുകളുടെ ആക്രമണം ഒരു പക്ഷേ ഒരു മനുഷ്യനെ വരെ കൊല്ലാൻ ശക്തിയുള്ളതായിരിക്കും. കാഴ്ചശക്തി നന്നേ കുറഞ്ഞ ഇവ പ്രധാനമായും ഇര പിടിക്കാനും ശത്രുക്കളെ ഓടിക്കാനുമാണ് ശരീരത്തിലെ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിക് ഈലുകൾ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ശരീരത്തിലെ 3 അവയവങ്ങളിൽ നിന്നായാണ് ഈലുകൾ വൈദ്യുതി പുറന്തള്ളുന്നത്. ഇലക്ട്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന 6000 സവിശേഷ കോശങ്ങളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇവയെ സഹായിക്കുന്നത്. ഇലക്ട്രിക് ഈൽ പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ ഒരു റഡാറ് പോലെ പ്രവർത്തിച്ച് ഇവക്കാവശ്യമായ ഇരകളെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവക്ക് തന്നെ ഈ ഷോക്ക് ഏൽക്കില്ലേ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതിനും ഉത്തരമുണ്ട്. അതായത് ശരീരത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും സവിശേഷത മൂലം ഇലക്ട്രിക് ഈൽ പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് അവയ്ക്ക് ഷോക്ക് ഏൽക്കില്ല എന്നതാണ് സത്യം. ഒറ്റനോട്ടത്തിൽ പാമ്പിനെ പോലെ തോന്നുമെങ്കിലും ഒരുതരം മത്സ്യം തന്നെയാണ് ഈലുകളും. പെണ്ണീലുകൾ ഏകദേശം 17,000 muttas ഇടാറുണ്ടത്രേ. ആൺമത്സ്യങ്ങൾ മുട്ടകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉമിനീർ ഉപയോഗിച്ച് കൂടുണ്ടാക്കും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആൺപെൺ മത്സ്യങ്ങൾ കാവൽ നിൽക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ സാധാരണ ചെറിയ ജലജീവികളെയാണ് ഭക്ഷിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ പിന്നിലുള്ള അടിസ്ഥാന ഫിസിക്സ് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് ഈലിൻ്റെ ഈ ഇലക്ട്രിക് അറ്റാക്ക്. ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഈലുകളെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ 1800s അലക്സാണ്ടർ വോൺ ഹൺബോൾട്ട് എന്ന ജർമ്മൻ പ്രകൃതി ശാസ്ത്രജ്ഞൻ വെനസ്വേലയിലെ മീൻപിടുത്തക്കാർ ഇവറ്റകളെ പിടികൂടാൻ ഉപയോഗിച്ചിരുന്ന രസകരമായ മാർഗത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ ഈലിനെ പിടിച്ചിരുന്നത് ചൂണ്ടയോ വലയോ ഉപയോഗിച്ചായിരുന്നില്ല, മറിച്ച് കുതിരകളെ ഉപയോഗിച്ചായിരുന്നു. കുതിരകളെങ്ങനെ മീനിനെ പിടിക്കും, അതും ഇലക്ട്രിക് ഈലിനെ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? പറയാം. കുതിരയെ കൊണ്ട് മീൻ പിടിപ്പിക്കുക എന്ന് വെച്ചാൽ കുതിര മീനിനെ കടിച്ചെടുക്കുമെന്നല്ല. അതായത് വെള്ളത്തിന് പുറത്തേക്ക് ചാടി ശത്രുവിനെ ഷോക്കടിപ്പിക്കാനുള്ള ഈലിൻ്റെ കഴിവാണ് അവർ ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇലക്ട്രിക് ഈലുകളുള്ള ചെളിക്കുളത്തിലേക്ക് കുതിരകളെ ഇറക്കിവിട്ട് ഈലുകളെ പ്രകോപിപ്പിക്കും. അപ്പോഴൊക്കെ മീനുകൾ കുതിരകളെ ആക്രമിക്കാനായി ചാടി വരികയും ചെയ്യും. ഇതിങ്ങനെ കുറേ നേരം തുടരുമ്പോൾ ഈലുകൾ സ്വാഭാവികമായി തളർന്നു പോകും. ഈ തക്കം നോക്കി 1.5 meter നീളമുള്ള ഈലുകളെ ഷോക്കേൽക്കാതെ സുന്ദരമായി പിടികൂടുകയും ചെയ്യും അത്രേ. ഏതായാലും ഇലക്ട്രിക് ഈലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവയുടെ അവസ്ഥയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.